വിരുദ്ധ ബോധവത്കരണത്തിന്റെ ഭാഗമായി അഗ്നിരക്ഷാ സേനയും സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരെ നവകേരളം മുന്നേറ്റം എന്ന പരിപാടിയുടെ ഭാഗമായാണ് കേരള ഫയർ റെസ്ക്യൂ സർവീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ബോധവത്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ആദ്യ ക്യാമ്പ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവത്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യ ക്യാമ്പ് മുക്കം ഫയർ സ്റ്റേഷൻ നേതൃത്വത്തിൽ മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത്. റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരികൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ജില്ലകൾ തോറും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടന്നു വരുന്നുണ്ടെന്ന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഷാജികുമാർ പറഞ്ഞു. കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി അതിൽ കേരള ഫയർ സർവീസ് അസോസിയേഷൻ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കാറുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ കൂടെ ഈ ഒരു ലഹരി ബോധവൽക്കരണം കൂടെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അസോസിയേഷൻ്റെ ഒരു തീരുമാനം എന്നുള്ളത്. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ സംഘടനകളും അതേപോലെ മറ്റ് പൊതുജന വിഭാഗങ്ങൾ മറ്റ് പല സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. ചടങ്ങിൽ എ ഷാജികുമാർ അധ്യക്ഷനായി. മുക്കം എസ് ഐ ജിതേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. എന്ന സത്യം ഞാൻ തിരിച്ചറിയും. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും. ഡിവിഷൻ കൗൺസിലർ അശ്വതി, ആർദ്രം മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ സി കെ ഷാജി, സിവിൽ എക്സൈസ് ഓഫീസർ ഷഫീഖ് എന്നിവർ ക്ലാസ് എടുത്തു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ MC മനോജ്, അസോസിയേഷൻ മേഖലാ സെക്രട്ടറി SP സജിത്ത്, നിവിൻദാസ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.